AI camera ഇടപാട് വിവാദത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകൾ ഇടപാടിലെ ആരോപണങ്ങൾ അന്വേഷിച്ച വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ റിപ്പോർട്ട് പൂഴ്ത്തി സർക്കാരിന്റെ പരിഗണനയിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാനാകില്ലെന്നാണ് വാദം വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം AI camera ഇടപാടിൽ അഴിമതി ആരോപണം വന്ന സാഹചര്യത്തിലായിരുന്നു സർക്കാർ വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷിനെ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ചുമതലപ്പെടുത്തിയത് മെയ് 19-ന് മന്ത്രി പി രാജീവ് ഈ റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചെന്ന് വ്യക്തമാക്കിയിരുന്നു പക്ഷേ അതിൽ തുടർ നടപടികളില്ലെന്ന് മാത്രമല്ല റിപ്പോർട്ട് വരെ പൂഴ്ത്തിയിരിക്കുകയാണ് വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷകളിൽ റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയിലായതിനാൽ നൽകാനാകില്ലെന്ന മറുപടിയാണ് വിവരാവകാശ പ്രവർത്തകർക്ക് ലഭിച്ചത് ആദ്യഘട്ടം മുതൽ വിഷയത്തിൽ സർക്കാരിന്റെ ഒളിച്ചുകൾ പ്രകടമായിരുന്നു മുഹമ്മദ് ഹനീഷിനെ ആരോഗ്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ചുമതല നൽകിയും വിദേശത്തേക്ക് പോകാൻ ലീവ് അനുവദിച്ചുമെല്ലാം റിപ്പോർട്ട് വൈകിപ്പിക്കാനായിരുന്നു ആദ്യ ശ്രമം അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതില്ലെന്ന സർക്കാരിൽ ധാരണയുണ്ടെന്ന ആക്ഷേപവും ഉയർന്നിരുന്നതാണ് സുതാര്യമായാണ് കെൽട്രോൺ ടെൻഡർ നൽകിയെന്ന വാദം നിരത്തിയാണ് സർക്കാർ ഈ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ പുറത്തുവിടാത്തത് നിയമസഭ സമ്മേളിക്കുന്ന സാഹചര്യത്തിൽ പ്രതിപക്ഷം സഭയിൽ വിഷയം ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇക്കാര്യത്തിലെ സഭയിലെ മുഖ്യമന്ത്രിയുടെ മറുപടിയാകും പ്രധാനം ജനം തിരുവനന്തപുരം